ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂ സ്വാഗതം വർമ്മ വസുന് ചോദിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം തകർത്തിട്ട് ശ്യാമയ്ക്ക് എന്ത് നേടാനാണ് ഇത് ശ്യാമയോടുള്ള ദ്രോഹം മാത്രമാണോ അല്ലല്ലോ താൻ അത്രമാത്രം സ്നേഹിക്കുന്ന തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ അഖിയെ താൻ വല്ലാതെ വേദനിപ്പിക്കുകയല്ലേ ഒരു മകനു വേണ്ടി മറ്റൊരു മകനെ ബലി കൊടുക്കുക അതാ താനിപ്പ ചെയ്യുന്നത് വെറുതെ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാ പോരാ അത് പ്രകടിപ്പിക്കാനുള്ളതാ അപ്പൊ നമ്മുടെ പ്രവൃത്തി അങ്ങനെ തന്നെ ആകണം ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി അങ്ങനെ പറ്റില്ല എന്തിന്റെ പേരിലായാലും പരിധി കടന്നിരിക്കുക ഇനി അടുത്ത ചില തീരുമാനങ്ങൾ എനിക്കും എടുക്കേണ്ടി വരും ഓർത്തോ അങ്ങനെ വർമ്മ എവിടെയൊന്ന് പോകാനായി തുടങ്ങുമ്പോൾ വസുന്ധരാമ പറയുന്നു ആനന്ദ് എനിക്കും ചിലത് പറയാനുണ്ട് ആനന്ദേട്ടൻ പറഞ്ഞതെല്ലാം സത്യമാ സമ്മതിച്ചു എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആനന്ദേട്ടൻ അതിന് മറുപടി പറയു എങ്കിൽ ആ നിമിഷം ഞാൻ ശ്യാമയെ പഴയതിനേക്കാൾ സ്നേഹിച്ചു തുടങ്ങാം എന്റെ അരുൺ ഇന്ന് ഒറ്റയ്ക്കല്ല ഐശ്വര്യ അവന്റെ ഭാര്യ അരുണിന് അശുദ്ധിയുമായി ബന്ധമുണ്ടെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഐശ്വര്യ അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അത് പറ എന്നോടും നമ്മുടെ കുടുംബത്തോടും അത്രയ്ക്ക് സ്നേഹമുള്ള അപ്പോ ആ പാവം പെണ്ണിന്റെ അവസ്ഥ എന്താകും ആനന്ദേട്ടൻ അതോർത്തിട്ടുണ്ടോ അതിനെന്താ പരിഹാരം ആനന്ദേട്ടൻ തന്നെ പറ ശ്യാമയ്ക്ക് തുടക്കത്തിലെ തന്നെ ഐശ്വര്യ ഇഷ്ടമല്ല അതെനിക്കറിയാം ഇപ്പൊ കമ്പനിയിലും ശ്യാമയുടെ സ്ഥാനം അവൾക്കായപ്പോൾ ആ വാശി ഇരട്ടിയായി എങ്ങനെയെങ്കിലും തകർക്കണം അതാ ശ്യാമയുടെ ഉള്ളിലിരുപ്പ് അതിനു പറ്റിയ കരുവാ അശ്വതിയും കുഞ്ഞും അത് വളരെ തന്ത്രപരമായിട്ട് ശ്യാമ ഉപയോഗിക്കുന്നു അത്ര തന്നെ വർമ്മ പറയുന്നു ഇതെല്ലാം അസുവിന്റെ വെറും തോന്നലാണെന്നാ ഞാൻ പറഞ്ഞത് ഉടനെ വസുന്ധരാമ പറയുകയാണ് അല്ല ഇതാ സത്യം വർമ്മ പറയുന്നു ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഓരോന്ന് മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും നമ്മുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ പറയുക സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താൻ വസുവിന് കഴിയണം പക്ഷേ അപ്പോഴും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് വസു ചെയ്തിട്ടുണ്ട് അശ്വതി പിന്നെ അരുണിന്റെ അശ്വതിയുടെയും ആ കുഞ്ഞുമോള് അതെന്നും വലിയൊരു നൊമ്പരമായി ഈ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഓർത്തോ അങ്ങനെ വർമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടുകൂടി വസുന്ധരാമയ ഓർക്കുകയാണ് വർമ്മയുടെ വാക്കുകൾ അപ്പോഴും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് വസു ചെയ്തിട്ടുണ്ട് അശ്വതി പിന്നെ അരുണിന്റെ അശ്വതി ിയുടെയും ആ കുഞ്ഞു മോള് പിന്നീട് കാണിക്കുന്നത് റോഡ് സൈഡിലൂടെ നടന്നു വരുന്ന അശ്വതി ശ്രീകുട്ടിയോട് ചോദിക്കുന്നു മോൾക്ക് എങ്ങനത്തെ ഡ്രസ്സാ വേണ്ടത് നല്ല സ്റ്റൈലായിട്ടുള്ള ഫ്രോക്ക് വേണോ അതോ നല്ല കോട്ടൺ ടോപ്പും വേണോ അമ്മയ്ക്ക് ഏതാ ഇഷ്ടം അതും മതിയെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അശ്വതി പറയുകയാണ് അപ്പൊ ഓക്കെ നല്ല അടിപൊളി ഡ്രസ്സ് മോൾക്ക് വാങ്ങിത്തരാം അപ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അമ്മേ എന്റെ ഫ്രണ്ട്സ് ഇല്ലേ അനുപമയും സോഫിയും അവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് അവരുടെ അമ്മയും അച്ഛനും കൂടിയാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവരെല്ലാവരും കൂടി എന്ത് രസം ണന്നോ അനുപമയുടെ അച്ഛൻ അവളോടൊപ്പം കടൽ തീരത്ത് ഓടുകയും പാടുകയും തിരയിൽ മറിയുകയും ഒക്കെ ചെയ്യും അവൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ പിന്നാലെ പതുങ്ങി വന്ന് അത് തട്ടിയെടുത്തോണ്ട് ഓടുമെന്ന് അവളും കൂടെ ഓടും പിന്നെ പിടിയും ബഹളവും എന്ത് രസമാണെന്നോ അമ്മേക്കാൾ സ്നേഹം അച്ഛനാണെന്നാ സോഫിയയും പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും വല്ലാതെ കൊതി തോന്നുവ നമ്മുടെ കൂടെ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്കും കൊതി തോന്നുവ എന്നാൽ നമ്മളും അതുപോലെ ബീച്ചിലൊക്കെ പോയേനെ അല്ലേ അമ്മേ അപ്പൊ ഞാനും അമ്മയും എന്റെ അച്ഛനും കൂടി കടൽതിരയിലൊക്കെ ഓടിക്കളിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഹായ് എന്ത് രസമായിരുന്നേനെ ഇത് കെട്ട് വിഷമത്തോടു കൂടി അശ്വതി മനസ്സിൽ പറയുന്നു പാവോ എന്റെ മോള് അവൾ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മോള് വന്നേ ഇപ്പൊ തന്നെ വൈകി വാ ശ്രീകുട്ടി ചോദിക്കണേ അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയുമോ എന്റെ അമ്മളെ ചോദിക്കെന്ന് അശ്വതി പറയുമ്പോൾ ശ്രീകുട്ടി ചോദിക്കണേ അതെ എന്റെ അച്ഛൻ എവിടെയാ അമ്മേ എനിക്കൊന്ന് അച്ഛനെ കണ്ടാ മതി ഇത് കിട്ട് അശ്വതി വിഷമത്തോട് കൂടി നിൽക്കുമ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീകുട്ടി പറയുന്നു പറയമ്മേ എന്റെ അച്ഛൻ എവിടെയാ എന്റെ അച്ഛൻ എവിടെയാ അശ്വതി പറയുന്നു മോളുവാ അമ്മ ഐസ്ക്രീം വാങ്ങി തരാം ശ്രീകുട്ടി പറയുന്നു ഞാൻ ചോദിച്ചു തന്നെ അമ്മയെന്താ മറുപടി പറയാത്തത് അശ്വതി പറയുന്നു അത് മോളെ അല്ലെങ്കി വേണ്ട നീ ഇവിടെ നിൽക്ക് അമ്മ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ അശ്വതി ഐസ്ക്രീം വാങ്ങാനായി പോകുമ്പോൾ ശ്രീകുട്ടി പറയുന്നു അമ്മ എന്താ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോള് ഒന്നും പറയാത്തത് ഐസ്ക്രീമും വാങ്ങി സന്തോഷത്തോടു കൂടി അശ്വതി കടലിൽ നിന്ന് അവിടെ ഹെൽമറ്റും വെച്ച് സ്കൂട്ടറിൽ ഇരിക്കുകയാണ് ജയേഷ് അശ്വതി ഞെട്ടി ഭയത്തോടു കൂടി ചുറ്റു നോക്കുമ്പോൾ അരികിലേക്ക് വന്ന ജയേഷ് പറയുകയാണ് ഇന്ന് നിന്നെ ഞാൻ വെറുതെ അശ്വതി പറയുന്നു ദേഹ് മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞത് ജയേഷ് ചിരിച്ചുകൊണ്ട് അശ്വതിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അശ്വതി പറയുന്നു വിട് അപ്പോൾ ജയേഷ് പറയുന്നു ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ജയേഷിനെ തള്ളി മാറ്റി അശ്വതി അവിടെ നിന്ന് ഓടി പോകുമ്പോൾ എടി നിൽക്കടി അവിടെ ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജയേഷും പിന്നാലെ ഓടി പോകുകയാണ് തുടർന്ന് അശ്വതി മറങ്ങി നിൽക്കുമ്പോൾ അവിടേക്ക് ഓടി വന്ന ജയേഷ് ചുറ്റും നോക്കുമ്പോൾ മധുരന്റെ അപ്പുറത്തായി മറങ്ങി നിൽക്കുന്ന അശ്വതിയെ കാണുകയാണ് എടി നിൽക്കാൻ ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജയേഷ് അരികിലേക്ക് വരികയാണ് അശ്വതി ഭയന്ന് അവിടെ നിന്ന് ഓടി പോകുക യാണ് എടി നിൽക്കുന്നു പറഞ്ഞ ജയേഷും പിന്നാലെ പോകുന്നു കുറെ ദൂരം ചെല്ലുമ്പോൾ ജയേഷ് അശ്വതിയെ കാണാതെ കൂടി പറയുന്നു നിന്നെ ഞാൻ എടുത്തോളാം മടി അങ്ങനെ ജയേഷ് അവിടെ വന്ന് പോകുകയാണ് മറിഞ്ഞു നിൽക്കുന്ന അശ്വതി പറയുകയാണ് രക്ഷപ്പെട്ടു അയ്യോ എന്റെ മോള് പെട്ടെന്ന് അശ്വതി കാണുകയാണ് ബൈക്കിൽ വരുന്ന അഖിലിനെ അശ്വതി ഉറക്കിയെ അഖിൽ അഖിലിന്ന് വിളിക്കുകയാണ് ബൈക്ക് നിർത്തി അഖിൽ പറയുന്നു അശ്വതി ചേച്ചി ടെൻഷനോട് കൂടി അശ്വതി അഖിലിന്റെ അരികിലേക്ക് വരുമ്പോൾ അഖിൽ ചോദിക്കുന്നു എന്താ പറ്റിയത് അശ്വതി ചേച്ചി അപ്പോൾ അശ്വതി പറയുകയാണ് അത് ശ്രീകുട്ടി അവിടെ ഒറ്റയ്ക്ക വണ്ടി ഉണ്ടല്ലോ എന്നെ ഒന്ന് അവിടെ ആക്കി തരുമോ അഖിൽ ചോദിക്കുന്നു ശ്രീകുട്ടിയോ എവിടെ അശ്വതി പറയുന്നു ഞാനും ശ്രീകുട്ടിയും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ അതിനിടയിൽ ആ ജയേഷ് വന്നു മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നതാ അഖിൽ ചോദിക്കുന്നു എന്നിട്ട് ആ ജയേഷ് എവിടെ അശ്വതി പറയുന്നു എന്നെ കാണാതെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്റെ മോള് ആ ജംഗ്ഷനിൽ ഒറ്റയ്ക്ക് അഖിൽ പറയുന്നു എന്ന ചേച്ചി ഇവിടെ നിന്നു ഞാൻ പോയി ശ്രീകുട്ടിയെ കൂട്ടിയിട്ട് വരാം അശ്വതി അല്ല അല്ലാഹിലെ ഞാനും കൂടി വന്നാലോ മോളിപ്പോ എന്നെ കാണാതെ ആകെ പേടിച്ചിട്ടുണ്ടാകും അഖിൽ പറയുന്നു സാരമില്ല ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നു അങ്ങനെ അഖിൽ ബൈക്കിലേക്ക് കയറുമ്പോൾ അശ്വതി പറയുന്നു അഖിൽ എന്റെ മോള് അഖിൽ പറയുന്നു ടെൻഷൻ ആകണ്ട ഞാൻ ശ്രീകുട്ടിയുമായിട്ട് ഇപ്പൊ എത്തും ചേച്ചി അങ്ങോട്ട് മാറി നിന്നോ അങ്ങനെ അഖിൽ അവിടെ വന്ന് പോകുമ്പോൾ അശ്വതി പറയുന്നു ഈശ്വര എന്റെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ തുടർന്ന് ശ്രീകുട്ടി പറയുന്നു അമ്മ ഇത് എവിടെ പോയതാ ഐസ്ക്രീം വാങ്ങാനാണെന്ന് പറഞ്ഞു പോയിട്ട് അങ്ങനെ അമ്മ എന്നെ ഒറ്റയ്ക്കിട്ട് പോകില്ല പിന്നെ എന്തു പറ്റിയതാ പെട്ടെന്ന് ശ്രീകുട്ടി കാണുകയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ നടന്നുവരുന്ന അരുണിനെ ശ്രീകുട്ടി പറയുന്നു ഹായ് അരുൺ ശ്രീകുട്ടി ഉറക്കെ അരുണങ്കി വിളിക്കുകയാണ് അരുൺ ഇത് കേൾക്കുന്നില്ല ഉറക്കം ശ്രീകുട്ടി പറയുന്നു അരുൺ അംഗളെ അങ്കളെ ഞാൻ ശ്രീകുട്ടിയാ അങ്കിൾ എന്തെങ്കിലും ഞാനും വരുന്നുണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അരുൺ കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ അങ്കളെന്തെക്ക് ഞാനും വരുന്നുണ്ട് എന്ന് വിളിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഓടുകയാണ് ശ്രീകുട്ടി അവിടേക്ക് വന്ന ഒരു ബൈക്ക് ശ്രീകുട്ടിയെ തട്ടുന്നു ശ്രീകുട്ടി താഴേക്ക് വീഴുന്നു ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അരുൺ അമ്മയെന്ന് വിളിച്ച് എഴുന്നേൽക്കാനാകാതെ കരയുകയാണ് ശ്രീകുട്ടി ഫോൺ കൊട്ട് ചെയ്ത് മോളെ ശ്രീകുട്ടി എന്ന് വിളിച്ച് അരുൺ ശ്രീകുട്ടിയുടെ അരികിലേക്ക് ഓടി പോകുകയാണ് ബൈക്കിൽ നിന്നും ഇറങ്ങിയ അയാൾ മോളെ എന്ന് വിളിച്ച അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രീകുട്ടിയുടെ ബോധം പോകുന്നു മറ്റൊരാളും അവിടെ ഓടി വരുന്നു ടെൻഷനോടുകൂടി അരികിലേക്ക് ഓടി വന്ന അരുൺ പറയുന്നു മോളെ ശ്രീകുട്ടി കണ്ണു തുറക്കുമോളെ മോളെ ശ്രീകുട്ടി കണ്ണു തുറക്കുമോളെ എന്താ എന്താ പറ്റിയത് ഒരാൾ പറയുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മോളെ ശ്രീകുട്ടി ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ എടുത്തുകൊണ്ട് കാറിന്റെ അരികിലേക്ക് ഓടുകയാണ് അരുൺ ശ്രീകുട്ടി മോളെ കണ്ണു തുറക്കുമോളെ അങ്ങനെ ടെൻഷനോടുകൂടി അരുൺ ശ്രീകുട്ടിയെ കാറിലേക്ക് കൊണ്ട് കിടത്തുകയാണ് തുടർന്ന് ഹോസ്പിറ്റലിൽ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അരുൺ അരുൺ മനസ്സിൽ പറയുന്നു ഈശ്വര എന്റെ ശ്രീകുട്ടിക്ക് ഒന്നും സംഭവിക്കരുതേ ശ്രീകുട്ടിയുടെ അമ്മയെ വിവരം അറിയിക്കണമല്ലോ പക്ഷേ എങ്ങനെ ഞാൻ അറിയിക്കും അങ്ങനെ അരുൺ ഓർക്കുകയാണ് ആദ്യയുടെ ഫോണിൽ നിന്നും അശ്വതിയുടെ ഫോൺ നമ്പർ എടുത്തത് തുടർന്ന് അരുൺ മനസ്സിൽ പറയുന്നു ആദ്യാട്ടിന്റെ ഫോണിൽ നിന്നും ആൾ അറിയാതെ ഞാൻ അശ്വതിയുടെ നമ്പർ സേവ് ചെയ്തിരുന്നല്ലോ അത് എന്റെ കയ്യിലുണ്ട് അങ്ങനെ ഫോണിൽ നോക്കി അരുൺ പറയുന്നു ഇത് അശ്വതിയുടെ നമ്പർ വിളിച്ചേക്കാം അങ്ങനെ അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോണിൽ നോക്കി അശ്വതി പറയുന്നു പരിചയമില്ലാത്ത നമ്പർ ആണല്ലോ ഇത് അവനാ ജയേഷ് നമ്പർ മാറ്റി വിളിക്കുന്നതോ ഞാൻ എവിടെയുണ്ടെന്ന് അറിയാൻ അങ്ങനെ അശ്വതി ഫോൺ കണ്ടി പറയുന്നു ഷേ കട്ടാക്കി കളഞ്ഞല്ലോ ഈ സമയം അവിടേക്ക് വന്ന ഡോക്ടർ പറയുന്നു പേടിക്കാനൊന്നുമില്ല അപ്പൊ ഭയന്ന് ബോധം പോയതാ ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട് ചെന്ന് കണ്ടോളൂ താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞ അരുൺ അകത്തേക്ക് പോകുകയാണ് സിസ്റ്റർ ശ്രീകുട്ടിയുടെ കൈയിലെയും കാലിലെയും ഒക്കെ മുറിവ് വെച്ച് കെട്ടുകയാണ് ശ്രീകുട്ടി കരയുമ്പോൾ സിസ്റ്റർ പറയുന്നു കരയല്ലേ മോളെ കഴിഞ്ഞു ദൈപ്പ കഴിഞ്ഞു ആരെങ്കിലേ കൂടി ചെന്ന അരുൺ പറയുന്നു ശ്രീകുട്ടി മോളെ സാരമില്ല മോളെ മോക്കിപ്പോൾ വേറെ വിഷമമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെ ശ്രീകുട്ടി പറയുന്നു ഇല്ല കൈ നല്ല വേദനയുണ്ട് അരുൺ പറയുന്നു സാരമില്ല മോളെ കരയല്ലേ വേദനയൊക്കെ മാറും സിസ്റ്റർ ചോദിക്കുന്നു ഇപ്പോ അച്ഛനെ കണ്ടപ്പോൾ സങ്കടം എല്ലാം പോയോ ഇത് കിട്ടി ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് ശ്രീകുട്ടിയും അരുണും സിസ്റ്റർ പറയുന്നു അച്ഛൻ വരുന്നതുവരെ ഇവിടെ എന്ത് ബഹളമായിരുന്നെന്നും ഇപ്പൊ മോളും ഇടുക്കിയായി കുറച്ച് മെഡിസിൻ ഉണ്ട് അതും വാങ്ങി ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം താങ്ക് സിസ്റ്റർ എന്ന് അരുൺ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോകുകയാണ് അരുൺ പറയുന്നു മോൾ ആകെ അങ്കിളിനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ശ്രീകുട്ടി പറയുന്നു ഞാൻ അങ്കിളിനെ കണ്ടിട്ട് അങ്കിളിന്റെ അടുത്തേക്ക് വന്നതാ ആ ബൈക്ക് വരുന്നത് കണ്ടില്ല അരുൺ ചോദിക്കുന്നു അല്ല മോൾ എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് വന്നത് ശ്രീകുട്ടി പറയുന്നു അത് അമ്മയുണ്ടായിരുന്നു പെട്ടെന്ന് അമ്മയെ കണ്ടില്ല അമ്മ എവിടെയൊക്കെ പോയതെന്ന് അറിയില്ല അപ്പോഴാ അങ്കിളിനെ കണ്ടത് അരുൺ പറയുന്നു മോളുടെ അമ്മ നല്ല ആളാണല്ലോ ഇപ്പൊ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ശ്രീകുട്ടി പറയുന്നു അങ്കിൾ ഒന്നും കൂടി വിളിക്ക് ഞാൻ സംസാരിക്കാം ഇത് കേട്ട് അരുൺ വീണ്ടും അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അശ്വതി പറയുന്നു ഓ ജയേഷ് അവന്റെ ഒരു നമ്പർ കട്ട് ചെയ്യത്തേയുള്ളൂ അങ്ങനെ അശ്വതി ഫോൺ കട്ട് ചെയ്യുമ്പോൾ അരുൺ പറയുന്നു മോളെ അമ്മ ഫോൺ എടുക്കുന്നില്ല ശ്രീകുട്ടി പറയുന്നു എന്നാ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മ അവിടെ കാണും ഓക്കെ മോളെ പോകാം അങ്കിൾ എടുക്കാന്ന് പറഞ്ഞ് അരുൺ ശ്രീകുട്ടി എടുക്കാനായി തുടങ്ങുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അങ്കിളെ ആ പോയ സിസ്റ്റർ അങ്കിളിനെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അച്ഛനല്ലെന്ന് പറയാത്തത് എന്താ ശ്രീകുട്ടിയെ തലോടിക്കൊണ്ട് അരുൺ പറയുന്നു എന്തോ അപ്പൊ അങ്കിൾ അങ്ങനെ പറയാൻ തോന്നിയില്ല ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്രീകുട്ടി അരുണിനെ നോക്കുമ്പോൾ അരുൺ ചോദിക്കുന്നു എന്താ മോളെ അപ്പോൾ ശ്രീകുട്ടി പറയുകയാണ് ഇങ്ങനെ സ്നേഹവും ഇഷ്ടമൊക്കെയുള്ള അച്ഛൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലെ അംഗിളെ അരുൺ ചോദിക്കുന്നു മോൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ശ്രീകുട്ടി പറയുന്നു പിന്നെ അല്ലാതെ അങ്കിളിനെ എനിക്ക് വലിയ വലുതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഇഷ്ടമാ എഴുതു കേട്ട് പുഞ്ചരിച്ച കൂടി ശ്രീകുട്ടിയുടെ നെർഗയിൽ ചുംബിക്കുകയാണ് അരുൺ ശേഷം അരുൺ പറയുന്നു നമുക്ക് വീട്ടിൽ പോകാം വാ മോളെ അങ്കിൾ എടുക്കാം അങ്ങനെ ശ്രീകുട്ടിയെ എടുത്തുകൊണ്ട് അരുൺ പറയുന്നു വേദനയൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ തുടർന്ന് ബൈക്കിൽ അഖിൽ അശ്വതിയുടെ അരികിലേക്ക് വരികയാണ് ടെൻഷനോട് ടെൻഷനോടുകൂടി അശ്വതി ചോദിക്കുന്നോ അഖിലെ എവിടെ അപ്പോൾ അഖിൽ പറയുകയാണ് ഞാൻ അവിടെയെല്ലാം നോക്കി പേടിക്കണ്ട ശ്രീകുട്ടിക്ക് വഴി അറിയാലോ വീട്ടിൽ പോയിട്ടുണ്ടാകും എഴുതുകേട്ട് ഭയത്തോടു കൂടി നിൽക്കുന്ന അശ്വതിയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു थैंक यू फॉर वचिंग प्लीज सब्सक्राइब लाइक शेयर मै चैनल